ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ട് നല്ലൊരു കറിയാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു 2 കഷ്ണം ഇഞ്ചിയും ഒരു 6-7 വെളുത്തുള്ളിയും കൊണ്ട് നമ്മൾ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അത് ചതച്ച് നമ്മൾ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു 2 സവാള നമുക്ക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പം ഒരു ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഒരു വലിയ സവാളയും ഒരു ചെറുതുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് ശേഷം നമുക്ക് ഇതിൽ 2 തക്കാളിയും കൂടെ ഇതേപോലെ നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതേപോലെ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുത്ത് അതൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 3 പച്ചമുളക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കളറൊന്ന് ലൈറ്റായിട്ട് മാറി വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള എളുപ്പമൊന്ന് വഴറ്റിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കൊരു 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കിന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കിന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, വീണ്ടും കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിനുശേഷം നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നുണ്ട്, നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചൂടുവെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് പോലെ, ഒരു 3/4 ടീസ്പൂൺ പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ്. അത് കട്ട് ചെയ്തതിന് ശേഷം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തവി കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ് ചെറുതായിട്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 3-4 മിനിറ്റ് നമുക്കൊന്ന് ചെറിയ തീയിൽ ഈ ഉരുളക്കിഴങ്ങിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരുന്നതിനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വയ്ക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് ഈ കറി ഉപയോഗിക്കാം. ഇപ്പോൾ നല്ല കുറുകിയ ചാറോടു കൂടിയുള്ള നല്ല ഒരു ഉരുളക്കിഴങ്ങ് കറി നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുവാണ്, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. അതുവരേക്കും ബൈ.